ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് മറ്റൊരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി പുറത്തിറക്കിയിരിക്കുന്നു, ഇൻഫിനിക്സ് നോട്ട് 30 എന്ന പേരിൽ. ഓർക്കുക, ഈ ഒരു നോട്ട് 30 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഒരു 5G സ്മാർട്ട് ഫോണാണ്. ഇത് ഇതിൻ്റെ സൗണ്ട് JBL ട്യൂൺ ചെയ്താണെന്ന് പറയുന്നുണ്ട്. 108 MB ക്യാമറ, 256 GB ഇന്റേണൽ സ്റ്റോറേജ്, 16 GB റാം. 16 GB റാം എന്ന് പറയുന്നത് 8 GB പ്ലസ് എക്സ്റ്റൻഡഡ് റാം 8 GB എന്ന നിലയിലാണ്. അതുപോലെ 44 W ഓൾ റൗണ്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഉണ്ട് എന്നും പറയുന്നുണ്ട്. എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത, നമുക്ക് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓർക്കുക, ഇതൊരു അൺബോക്സിംഗ് വീഡിയോ മാത്രമാണ്, ഒരുപാട് ഡീറ്റെയിൽ യൂസ്ഡ് റിവ്യൂയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ജസ്റ്റ് ഒരു അൺബോക്സിംഗ് മാത്രം. ഒരു വില കുറഞ്ഞ 5G സ്മാർട്ട് ഫോൺ എന്നുള്ളതാണ് ഇൻഫിനിക്സ് നോട്ട് 30 5G പ്രത്യേകത. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു പാക്കിംഗ് തന്നെയാണ്. ഒരു പച്ച കളറിലെ പ്ലാസ്റ്റിക് കവറിലൊക്കെയാണ് ഇത്തവണയും ഈ ഒരു സ്മാർട്ട് ഫോൺ റാപ്പ് ചെയ്തിരിക്കുന്നത്. വേറെ ഫോൺ കൂടാതെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ 45 W എന്ന് വലുതായിട്ട് എഴുതിയ ഒരു 45 W ചാർജർ ഇൻഫിനിക്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. സിം ഇജക്ടർ പിൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചാർജിങ്ങിന് വേണ്ടി USB Type-C ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്ക് കേസും യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ ഉണ്ട്. അതുപോലെ സ്ക്രീൻ പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. അതും ഹാർഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. സാധാരണ ഇന്ന് വരുന്ന സ്മാർട്ട് ഫോണുകളോടൊപ്പം ചാർജർ പോലും കൊടുക്കാത്ത പല ബ്രാൻഡുകളുണ്ട്. അവർക്കൊക്കെ നാണക്കേടാണ് സത്യം പറഞ്ഞാൽ ഇൻഫിനിക്സ് ഇങ്ങനെ സ്ക്രീൻ പ്രൊട്ടക്ടർ വരെ ഫോണിൻ്റെ ബോക്സിനകത്ത് കൊടുക്കുന്നത് എന്നുള്ളത്. അതുപോലെ ബാക്ക് കേസ് കാണിച്ചില്ലല്ലോ. ഇതൊരു ഹാർഡ് കേസാണ് അല്ലേ, സാധാരണ ഫ്ലെക്സിബിൾ കേസല്ല, ഹാർഡ് കേസാണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ഫോണിന് യാതൊരു പ്രശ്നം വരത്തില്ല. മാത്രമല്ല ഫോൺ ബോക്സി ഡിസൈൻ ആണെന്ന് ഈ ഒരു ഷെല്ല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ഇവിടെയും സൗണ്ട് ട്യൂൺ ബൈ JBL എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ കേസ്. ഞാനും ഇതുവരെ നിങ്ങളെപ്പോലെ കണ്ടിട്ടില്ല, നിങ്ങളോടൊപ്പം ഞാനും കാണാൻ പോകുന്നു ഇൻഫിനിക്സിൻ്റെ നോട്ട് 30. അപ്പോൾ ഇതാണ് നോട്ട് 30. സത്യം പറയാമല്ലോ, ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് ഇതിൻ്റെ ബാക്ക് നോക്കിയത്. ഒരു വലിയ സംഭവമൊന്നുമില്ല, അങ്ങനെ ഒരു പ്രീമിയം ഫീല് ഇത് കണ്ടിട്ട് തോന്നുന്നുമില്ല. നേരത്തെ ഉള്ള ഇൻഫിനിക്സിൻ്റെ ചില ഫോണുകളുടെ സെയിം ഡിസൈൻ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബോക്സി ഡിസൈൻ ആണ്, കണ്ടില്ലേ. നല്ല ഒരു ബോക്സി ഡിസൈൻ, എസ്പെഷ്യലി ഈ ഒരു ഫ്രെയിം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഗ്ലോസി ഫിനിഷ് കൂടിയാണ് ഈ ഒരു ഫ്രെയിമിന് കൊടുത്തിരിക്കുന്നത്. താഴെ 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്, കൊള്ളാം. അതുപോലെ മൈക്രോഫോൺ, USB Type-C ചാർജിംഗ് പോർട്ട്, അതുപോലെ സ്പീക്കർ ഗ്രില്ല്. ഇട സൈഡിലേക്ക് വരുമ്പോൾ സിം ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. വലത് സൈഡിൽ പവർ ബട്ടണും വോളിയം റോക്കേസും കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെയും സൗണ്ട് ബൈ JBL എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ JBL എന്ന് എഴുതാമോ അതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ സ്പീക്കർ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സ്റ്റീരിയോ സ്പീക്കർ ഫോൺ ആണെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ. ഇവിടെ ഇൻഫിനിക്സ് 5G എന്ന് എഴുതിയിട്ടുണ്ട്. ക്യാമറ മൊഡ്യൂൾ നോക്കിയാൽ ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ക്യാമറകൾ കാണുന്നു. ഇതെനിക്കൊന്ന് ഡമ്മിയാണെന്ന് തോന്നുന്നു. എന്തായാലും 108 MP ക്യാമറ സെറ്റപ്പാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആണെങ്കിലും ഹോളോ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഹോളോ ഫീല് ഉണ്ട്, കുഴപ്പമില്ല. എങ്കിലും കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഫ്രെയിം ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്ലോസി ഫിനിഷ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബോക്സി ആയതുകൊണ്ട് കൈ പിടിക്കാൻ ഇച്ചിരി പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല, കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻഫിനിക്സ് എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 6.78 inch LTPS ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിതുവരെ LCD ഡിസ്പ്ലേ എന്ന് കേട്ടിട്ടുണ്ട്, AMOLED ഡിസ്പ്ലേ കേട്ടിട്ടുണ്ട്, POLED കേട്ടിട്ടുണ്ട്, OLED ഡിസ്പ്ലേ കേട്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു LTPS ഡിസ്പ്ലേ പരിചയപ്പെടുന്നത്. അപ്പോൾ LTPS ഡിസ്പ്ലേ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LCD ഡിസ്പ്ലേക്കാൾ മുന്നിൽ നിൽക്കുകയും എന്നാൽ AMOLED ഡിസ്പ്ലേക്കാൾ ഒരു അല്പം താഴെ നിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു LTPS ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വാക്കാൽ പറയുന്ന കാര്യമാണ്. പക്ഷേ നമ്മളിവിടെ ഡിസ്പ്ലേ ക്വാളിറ്റി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ തരക്കേടില്ലാത്തതെന്നല്ല, നല്ല ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. എസ്പെഷ്യലി നല്ല ബ്രൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു ടോണാണ് മൊത്തത്തിൽ ഈ ഒരു സ്ക്രീൻ സമ്മാനിക്കുന്നത്. ചില വില കുറഞ്ഞ ഫോണുകളിലൊക്കെ ഒരു യെല്ലോയിഷ് ടോൺ വരാറുണ്ട്, പക്ഷേ അതില്ല, ഒരു പ്യുർ വൈറ്റ് ടോൺ എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസലുകളൊക്കെ കമ്പാരിറ്റീവ്ലി തിന്നെ ആണ്. ഈ ഒരു സൈഡ് ബസ്സിലൊക്കെ ഓക്കെ, പക്ഷേ ഇവിടെ ചിഹ്നെന്നറിയപ്പെടുന്ന ഭാഗം ഒരു ആവറേജ് സൈസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഐക്കണുകൾ തമ്മിൽ അകലം കണ്ടില്ലേ, അത് ആ ബോർഡറിലുള്ള അകലം ഒരല്പം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു. അത് നമുക്ക് ബസ്സിൽ കൂടുതലുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷേ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ അതൊരു പ്രശ്നമല്ല. പക്ഷേ ഇത് ഞാൻ നേരത്തെ ഉള്ള ഇൻഫിനിക്സ് ഫോണുകളിലും പറഞ്ഞാണ്, ഈ ഒരു ഐക്കണിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒന്ന് ഷ്രിങ്ക് ചെയ്തിട്ട് ഈ ഒരു ബോർഡർ കൂടുതലായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്, ഒരുപാട് ഇതിനകത്ത് കുറ്റം പറയാനൊന്നുമില്ല. അതുപോലെ ഫുൾ HD റെസൊല്യൂഷനാണ്.
ആണ്. മാത്രമല്ല ഇത്തരത്തിൽ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്, ഹയർ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 240 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 580 നിറ്റ്സ് ആണ്. ഓക്കെ എന്ന് വേണം പറയാൻ. ഒരുപാട് ബ്രൈറ്റ് ഡിസ്പ്ലേ ഒന്നും അല്ല, എങ്കിലും ഓക്കെ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ എന്ന് വേണം ഈ ഒരു ബ്രൈറ്റ്നസിനെ നമുക്ക് വിലയിരുത്താൻ. ഫോണിന്റെ പ്രോസസറിനെ കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 6080 എന്ന് പറയുന്ന ഒരു പ്രോസസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. നമ്മൾ അടുത്തിടെ മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 7050 എന്ന് പറയുന്ന പ്രോസസറൊക്കെ പരിചയപ്പെട്ടു. അതിൽ നിന്ന് ഒരു അല്പം താഴെ നിൽക്കുന്ന പ്രോസസർ തന്നെയാണ് 6080 എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഒരു മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 6080 എന്ന പ്രോസസറുമായിട്ട് ഇന്ത്യയിൽ വരുന്ന ആദ്യ സ്മാർട്ട് ഫോൺ കൂടിയാണ് ഇൻഫിനിക്സിന്റെ നോട്ട് 30 എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഈ ഒരു പ്രോസസർ ഒരു 5G പ്രോസസറാണ്. മാത്രമല്ല 14 5G ബാൻഡുകളുടെ സപ്പോർട്ടും ഈ ഒരു പ്രോസസർ ഇന്ത്യയിൽ നൽകുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് 8GB റാമും 256GB ഇന്റർണൽ സ്റ്റോറേജുമാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിനകത്തൊന്നും യാതൊരു കുറവില്ല. ഈ ഒരു 8GB നേരത്തെ നമ്മൾ ബോക്സിൽ കണ്ടതുപോലെ 16GB റാമിൻ്റെ ഒരു എഫക്ട് നൽകുന്നു എന്ന് ഇൻഫിനിക്സ് അവകാശപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8GB റാം അഡീഷണൽ ആയിട്ട് എക്സ്പാൻഡബിൾ ആയിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ 16GB റാമിൻ്റെ ഒരു എഫക്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അനുഭവിക്കാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5000mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് 45W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 45W കൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വെറും 20 മിനിറ്റിൽ 55% ചാർജിങ്ങിൽ എത്തിക്കാമെന്നാണ് പറയുന്നത്. ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈമറി ക്യാമറ 108MP ആണ് എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആണ്. പിന്നെ രണ്ട് ക്യാമറകൾ കൂടിയുണ്ട്. അത് പേരിനുള്ള രണ്ട് സെൻസറുകൾ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ട് 16MP ഒരു സെൽഫി സെൻസറും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബാക്ക് ക്യാമറയിൽ 2K റെസൊല്യൂഷൻ വീഡിയോകളും അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 2K റെസൊല്യൂഷൻ സപ്പോർട്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ സാധാരണ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് അതുപോലെ ഫുൾ HD റെസൊല്യൂഷനൊക്കെയാണ് സാധാരണ സ്മാർട്ട് ഫോണുകൾ നൽകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലപ്പോഴും ഇൻഫിനിക്സ് ഫോണുകൾ ഇത്തരത്തിൽ 2K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകാറുണ്ട്. ഒരു കാര്യം എടുത്തു പറയട്ടെ, 4K സപ്പോർട്ട് നൽകിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഒരുപോലെ 2K റെസൊല്യൂഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യം. ഇത്തരത്തിൽ ആൻഡ്രോയിഡ് 13 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. അതുപോലെ ഇൻഫിനിക്സിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള XOS 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റോൾഡായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോട്ട് വോയിസുകളൊന്നും ഇല്ല. എന്നാൽ ബ്ലോട്ട് വോയിസുകൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ സ്പോട്ടിഫൈ, WPS ഓഫീസ് ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസേ ഉള്ളൂ. സാധാരണ ഇൻഫിനിക്സ് ഫോണുകൾ കാണുന്ന അത്രയും ബ്ലോട്ട് വോയിസുകൾ എന്തായാലും ഇല്ല. അതുപോലെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ, അത്തരം പ്രീമിയം ആപ്ലിക്കേഷൻസേ ഇതിനകത്ത് എന്തായാലും പ്രീ ഇൻസ്റ്റോൾ ആയിട്ട് വരുന്നുള്ളൂ. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇൻഫിനിക്സ് തങ്ങളുടെ യൂസർ ഇന്റർഫേസ് ഇത്തരത്തിൽ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിൽ പറഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് 13 ആണല്ലോ, ആൻഡ്രോയിഡ് 14 ഇതിനകത്തേക്ക് അപ്ഡേറ്റ് ലഭിക്കും. എന്നാൽ 2 വർഷം വരെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഇൻഫിനിക്സ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഇതിനകത്തുള്ള രണ്ട് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് IP53 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ NFC സപ്പോർട്ടും ഇൻഫിനിക്സ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ പ്രൈസ് റേഞ്ചിൽ NFC ഒക്കെ ലഭിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം. നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. കാരണം ഇൻഫിനിക്സ് ഈ ഒരു ഫോണിന്റെ പല ഭാഗത്തായിട്ട് സൗണ്ട് ട്യൂൺഡ് ബൈ JBL എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ടോ നോക്കാം. കുഴപ്പമില്ല, പക്ഷേ ഈ JBL ഫൈൻ ട്യൂണിംഗ് എന്നൊക്കെ പറയുന്ന അത്ര ഒരു വലിയ സംഭവം ഒന്നും കേട്ടിട്ട് ഫീൽ ചെയ്യുന്നില്ല. മാത്രമല്ല ഇവിടെ ബോട്ടം ഫയറിങ്ങിലാണ് സ്റ്റീരിയോ സ്പീക്കർ ആണെങ്കിലും സൗണ്ടിൻ്റെ കൂടുതൽ സൗണ്ട് പുറത്തേക്ക് ഫയർ ചെയ്യുന്നത്. മുകളിലെ സ്പീക്കർ വളരെ കുറച്ച് സൗണ്ടാണ്. ശ്രദ്ധിച്ചുകൊണ്ട് ഉണ്ടല്ലേ, ബോട്ടം ഫയറിങ്ങിലാണ് ആ ഒരു സൗണ്ട് കൂടുതൽ. എനിക്ക് ഒരു 60% സൗണ്ടും ബോട്ടം ഫയറിങ്ങിൽ നിന്ന് വരുന്നു, 40% മാത്രം മുകളിൽ നിന്ന് വരുന്നു. ആ ഒരു രീതിയിലാണ് സൗണ്ട്, അത്രയും ബാലൻസ്ഡ് അല്ല. എന്നിരുന്നാലും ഒരു സ്റ്റീരിയോ ഫീലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സൗണ്ട് അത്രയും റിച്ച് അല്ല. ഓക്കെ, ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിനെ ആശ്രയിച്ചിരിക്കും. ഇതൊരു നല്ല പ്രൈസിലായിരിക്കും ഇൻഫിനിക്സ് വിൽക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 20,000 രൂപയിൽ താഴെ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഇൻഫിനിക്സ് നോട്ട് 30 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്.